ഗസൽ രചന ഫർസാന റാഫി, അവതരണം ഷാഹുൽ മലീർ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഉമ്മ അത് പറഞ്ഞ് സാറിനെ പിടിച്ച് തള്ളി. എന്താണിത്, ഇവരെന്താ ഇങ്ങനെ പറയുന്നേ? ഉമ്മ വേണ്ടടാ, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ റബ്ബെ, ഇനി നാട്ടുകാരുടെ മുഖത്തെങ്ങനെ ഞാൻ നോക്കൂ? സംതിങ് ഫിഷി. ഈ ഉമ്മ തെറ്റിദ്ധരിച്ചോന്നൊരു ഡൗട്ട്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഇതിന്? ഏതാടാ ഈ പെണ്ണ്? നീ എന്നെയും നിന്റെ ഉപ്പാനെയും കുറിച്ച് ഓർത്തോ, ഇവളെ കുറിച്ച് ഓർത്തോ, നാണക്കേട് ഉണ്ടാക്കിയല്ലോടാ നീ. ഉമ്മ വലിയ വായിൽ കിടന്ന് ബഹളം വെക്കുവാണ്. ഞാൻ പകച്ചുപോയി. ഇങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കുന്നത്, ഇവിടെ പ്രാന്ത് എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ മനസ്സിൽ അങ്ങനെ കുറെ ചീത്ത വിളിച്ചു. ഉമ്മ ഇതെന്റെ സ്റ്റുഡന്റ് ആണ്. എടാ, നീ പഠിപ്പിക്കാൻ ജോലിക്ക് പോയിട്ട് അവിടുന്ന് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുവാണല്ലോ. എടാ, ഇതൊരു നടക്ക് പോവൂല. പോളു, നീ പോയി ഫോൺ എടുത്തോണ്ട് വാ, ഉപ്പയെ വിളിച്ച് പറയട്ടെ. എന്റെ ബദരീകളെ, ആ മനുഷ്യ ഇതെങ്ങനെ സഹിക്കും ആവോ. ഉമ്മ അതും പറഞ്ഞ് വാതിൽപ്പടിയിലേക്ക് ഇരുന്നു. എന്നാ വിളിക്ക്, ഉപ്പ വരട്ടെ. സാറ് അതും പറഞ്ഞ് അരത്തിണ്ണിൽ പോയിരുന്നു. സബാഷ്. അപ്പൊ ഞാൻ എന്തു വേണം? ഞാൻ സാറിന്റെ അടുത്തേക്ക് നടന്നു. സാറ് പറയോ അതോ ഞാൻ പറയണോ? എന്ത്? സാറെന്താ ആളെ കളിയൊക്കെയാണോ? ഉമ്മാക്കിന്റെ മരുമോളായിട്ട് വേണമെന്ന് വാശിയാണെങ്കിൽ നമുക്ക് ആലോചിക്കാലോ. ഇപ്പൊ ചെന്ന് കരയില്ലെന്ന് പറ. ഞാൻ അത്രയും പറഞ്ഞു. സാറ് എഴുന്നേറ്റ് എന്നെ രൂക്ഷമായി നോക്കി ഉമ്മാന്റെ അടുത്തേക്ക് നടന്നു. സാറ് ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് വാതിൽപ്പടിയിൽ ഇരുന്നു. ഞാനിവിടെ ഉപ്പുവെള്ളത്തിൽ മുങ്ങി മേലും മുഴുവൻ മണലായിട്ട് നിൽക്കുക. അപ്പോഴാ, ഉമ്മ ഇത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാ, നമ്മുടെ സാനിയുടെ. പൂറം പൊളിയുന്ന കണക്കിനൊരു അടിയാണ് സാറിൻ്റെ ഉമ്മേൻ്റെ നിന്ന് കിട്ടിയത്. മിണ്ടാണ്ട് എണീറ്റ് പോടാ. എൻ്റെ ഉമ്മ. സാറ് പുറവും തടവി എഴുന്നേറ്റ് മാറി. എനിക്ക് ചിരിയടക്കാൻ കഴിയാൻ പറ്റാതെ വയറും വായും പൊത്തി ചിരിച്ചു. ഉമ്മ എന്നെ നോക്കിയത് കഷ്ടപ്പെട്ട് മുഖത്ത് നിഷ്കുഭാവം വരുത്തി. അപ്പോഴേക്കും പെങ്ങൾ ഫോണും കൊണ്ടുവന്ന് ഞാനവൾ നോക്കി ചിരിച്ചു, അവളും ചിരിച്ചു. ഉമ്മ ഫോണെടുത്ത് ഉപ്പാക്കണം തോന്നു വിളിച്ചു. ദേ, നിങ്ങളുടെ മോൻ അന്നൊരു പെണ്ണിന്റെ പേരിൽ ഉണ്ടാക്കി വിഷയമൊന്നും പോരായിട്ട് ദേ ഏതോ വേറെ പെണ്ണിയെ കൊണ്ട് വന്നേക്കുന്നു. ഏ, ഞാൻ എന്ത് ചെയ്യണപ്പോ? ശരി. ഉമ്മ ഫോൺ കട്ടാക്കി എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ ഉമ്മ പറഞ്ഞ സാറുണ്ടാക്കിയ വിഷയം അത് ഏതോ ഒരു പെണ്ണിന്റെ പേരിൽ, അതാണ് മനസ്സിൽ കറങ്ങിത്തിരിഞ്ഞത്. ഞാൻ സാറിനെ നോക്കിയെങ്കിലും സാറ് എനിക്ക് മുഖം തരാതെ ഫോണിൽ ആരെയും വിളിക്കുവാണ്. വാ മോളെ. അല്ല, ഇതെന്താ ആകെ മണൽ? ഉമ്മ ഇപ്പോഴാ കാണുന്നത്. ഞാൻ സാറിനെ നോക്കി ഉമ്മാരെ പകത്തേക്ക് നടന്നു. അത് ബീച്ചിലൊന്ന് വീണതാ. ഉമ്മ എന്നെ സംശയത്തോടെ നോക്കി. ഞാൻ ഉമ്മാന്റെ കയ്യിൽ പിടിച്ചു. ഉമ്മ, ഉമ്മ വിചാരിക്കുന്ന പോലെ ഞാൻ സാറിന്റെ കൂടെ ഇറങ്ങി വന്നല്ല. ഞാൻ സാറിന്റെ സ്റ്റുഡന്റാണ്. പിന്നെ സാറിന്റെ പപ്പാടെ പെങ്ങളുടെ മകന്റെ ഫ്രണ്ടാ. ഞങ്ങൾ ഒരുമിച്ചാ വന്ന്. അപ്പൊ ബീച്ചിലൊന്ന് വീണു. അപ്പൊ ഡ്രസ്സ് മാറി ഇങ്ങോട്ടേക്ക് വന്നാ. എന്റെ ഇക്കയും വൈഫും എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് വാങ്ങാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതും സാറ് അകത്തേക്ക് വന്ന് ഉമ്മാരെ തോളിൽ കൈയിട്ടു. ഇപ്പൊ മനസ്സിലായോ എന്തോന്നാണ് ഉമ്മ? മോൻ ഇത്രയ്ക്ക് അറിഞ്ഞൂടെ? അറിയാവുന്നോണ്ടാണ് ഞാൻ. ഉമ്മ അത്രയും പറഞ്ഞ് നിർത്തിയതും സാറ് ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോയി. ഉമ്മ എന്നെയും കൊണ്ട് കിച്ചണിലേക്കും. അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നതും ഉമ്മ ചായ വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെങ്ങൾ അങ്ങോട്ടേക്ക് വന്ന്. ഞാനവൾ നോക്കി. എന്താണ് പേര്? ഞാനവളോട് ചോദിച്ചതും അവൾ എന്നെയും ഉമ്മയും മാറി മാറി നോക്കി. ഞാൻ ഉമ്മാനെ നോക്കി. അവൾക്ക് സംസാരിക്കാൻ വയ്യ ചെറുപ്പത്തിലെ. ഞാൻ മറുപടി പറയാതെ അവളെ നോക്കി ചിരിച്ചു. ചോദിക്കണ്ടായിരുന്നു. മോളുടെ വീട് എവിടെയാ? ഞാൻ ടൗണിൽ. ഉപ്പാക്ക് എന്താ പണി? അത് സാർ അപ്പോഴേക്ക് അവിടെ കയറി വന്നു. എന്താണ് ഉമ്മ ഈ ചോദിക്കുന്നത്? ദേ, നിങ്ങൾ ഈ ഉണക്ക വെഞ്ചിൽ കൊണ്ടിരിക്കുന്ന ആരെയാണെന്ന വിചാരം. എനിക്കെന്താ അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഈ സാറെന്താ ഇങ്ങനെ? ആരാ? ഉമ്മ എന്നെ നോക്കിയിട്ട് സാറിനോട് ചോദിച്ചു. പുത്തമ്പുരക്കിൽ സാക്കിർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചിരിച്ചു. സാർ എന്നെ നോക്കി. അലീമത്ത് ജുവല്ലേഴ്സ്, അലീമത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, അലീമത്ത് ഫാബ്രിക്സ് എന്നും കേട്ടിട്ടില്ലേ? ആ ഉണ്ട്. അതിൻ്റെ മുതലാളിയാണ് ഈ പറഞ്ഞ പുത്തമ്പുരക്കൽ സാക്കിർ. അങ്ങേർക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, അതാണ് ഈ ഇരിക്കുന്ന അലീമ സാക്കിർ. വാവ്, എന്തോന്നാണിത് പരസ്യം? ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ പറയുന്നെന്തിനാ? ഓ, തമ്മിലുള്ള അകലെ അറിയിക്കാനാവും. അയ്യോ മോളെ, ഇവിടെ ഇരിക്കേണ്ട, വാ ഹാളിലിരിക്കാം, ഈ ചായ കുടിക്കുവോ? അതോ എന്തോ ഉമ്മ ഇത്, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ ചായ വാങ്ങി കുടിച്ചു. സാറ് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഉമ്മ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കി. എന്താ ഉമ്മ? ഏയ്, ഒന്നുമില്ല. ഉമ്മ ഇങ്ങനെയുള്ള പെൺപിള്ളേരെ സീരിയലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാ സാറത് പറഞ്ഞു. ഞാൻ അങ്ങനെ നോക്കി നെറ്റി വിളിച്ചു. എങ്ങനെയുള്ള പെൺപിള്ളേരെ? ഇങ്ങനെ വലിയ കാശുകാരി പെൺപിള്ളേര് ചെറിയ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഒന്ന് പോടാ. ഉമ്മ തവികൊണ്ട് സാറിന് അടിക്കാനഞ്ഞു. സാറ് എണീറ്റ് ഓടി. എനിക്കെന്തോ ആ ഉമ്മയെ വല്ലാണ്ട് ഇഷ്ടമായി. ചിലപ്പോൾ സാറിന് ഇഷ്ടമായ കൊണ്ടാവും. അല്ലുകുട്ടാ, സാനിക്കാൻ സൗണ്ട് കേട്ടതും ഞാൻ എഴുന്നേറ്റു. ആരാ അവിടെ? ഉമ്മ അതും ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. എൻ്റെ ഇക്കയാണ്. ആഹാ, എന്നാൽ ഞാൻ അവർക്കും ചായ എടുക്കാം. മോള് ചെല്ല്. ശരി ഉമ്മ. ഞാൻ ഹാളിലേക്ക് വന്നു. ഷൈമ എന്നെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴും മനസ്സിൽ സാറിൻ്റെ മറ്റേ പെണ്ണിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു.
എന്നെ കണ്ടു ഷൈമ വല്ലാത്തൊരു നോട്ടം. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് നിന്നു. നീ എന്താ ഇവിടുത്തെ കിച്ചനൊക്കെ കയറി നോക്കുമായിരുന്നോ? ഞാനൊരു വളിച്ച ചിരി പാസ്സാക്കി. അവരെല്ലാവരും ഇരുന്നു. ഞാനിരുന്ന സോഫ ചീത്തയാവും, അതല്ലേ കോലം. ഇതേ ഡ്രസ്സ് പോയി മാറി വാ. ഷൈമ ഡ്രസ്സ് കയ്യിൽ തന്നു, ഞാൻ കവർ വാങ്ങി. അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് ചായം കൊണ്ട് വന്നു. അല്ലോ മോനായിരുന്നോ? മോൻ കുറെ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഉമ്മ സാനിക്കയോട് പറഞ്ഞു. അതുമ്മ ഞാൻ പ്രാക്ടീസിനായിട്ട് പുറത്തായിരുന്നു, അതാ വരാതിരുന്നു. ഇവളെൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോള, ഇതെൻ്റെ വൈഫും ഷൈമ. ആ ആലിമോള് പറഞ്ഞു, ഇവ മോനെ നിൽക്കാന് ഡൽഹിയിലല്ലായിരുന്നോ? ഇവന് സങ്കടമായിരുന്നു വരാൻ പറ്റാഞ്ഞിട്ട്. ആ ഉമ്മ. അലിമോളെ, മോൾക്ക് ചായ വേണോ? ഇപ്പൊ കുടിച്ചല്ലേ, ടാങ്ക് വെള്ളം കലക്കി തരട്ടെ മോൾക്ക്. ഉമ്മ അത് പറഞ്ഞതും മൂന്നുപേര് എന്നെ നോക്കി. ഞാനാരാ മോള്? എനിക്കൊരാളെ കുപ്പിയിലാക്കി ഒരുപാട് നേരമൊന്നും വേണ്ട. ബട്ട് ഇതങ്ങനെയല്ല കേട്ടോ, ഈ ഉമ്മാനെയും ഈ വീടും ഈ അടുക്കളയും അതിലുപരി ഉമ്മാൻ്റെയും മോനെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലവ് ആണോ ഇൻഫാക്ച്വേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കുറച്ച് ടൈം വേണം. നീ എന്ത് നോക്കിക്കുക, ചെല്ല് മാറി വാ. സാനിക്ക പറഞ്ഞു. ഞാൻ ഉമ്മയെ നോക്കി. ഡ്രസ്സ് മാറാനാണെങ്കിൽ മുകളിൽ മുറി പൊക്കം മോളെ. ഈ മുറിയുടെ ഡോറ് ശരിയല്ല, പിന്നെ ആ മുറിക്ക് കുളിമുറിയില്ല. മുകളിൽ ഇവൻ്റെ റൂമാണ്. ചെല്ല് മോളു, ആലിമോൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക്. ഉമ്മ സഫീന എന്ന മോളു, അതായത് സാറിൻ്റെ പെങ്ങളെ നോക്കി പറഞ്ഞു. ഹായ് ഹായ്, എനിക്ക് സാറിൻ്റെ റൂം വരെ എത്രപ്പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചേയില്ല. മോള് എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നു. ഞാൻ അവളോടൊപ്പം സ്റ്റെയർ കയറി. നടക്കുന്നുണ്ടെങ്കിൽ സാറിനെ നോക്കാനും പറഞ്ഞില്ല, പക്ഷെ ഞാൻ നോക്കിയത് സാറിനെ നോക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടാളും വേഗം മുഖം മാറ്റി. സ്റ്റെയറിൽ നിന്നുകൊണ്ട് വേണം ഡോറ് തുറക്കാൻ. അപ്പോൾ ആകെ ഒരു മുറിയുള്ള മുകളിൽ അവളത് തുറന്നു തന്നു. മോള് പൊക്കോ, ഇത്ത വന്നേക്കാം. അവൾ തലയാട്ടി താഴേക്ക് പോയി. റൂമിലേക്ക് കയറി ഡോറടിച്ചു. വിശാലമായ വലിയ മുറിയാണ്, മുകളിലും ഫുൾ തടിയാണ്, ഫ്ലോറും സീലിംഗ് ഒക്കെ. റൂമിന് അങ്ങേയറ്റത്ത് വിൻഡോസിനോട് ചേർന്ന് ബെഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വുഡൻ സോഫ. കുഷനൊന്നുമില്ല, പ്ലാസ്റ്റിക് വല പോലൊക്കെ നെയ്തിട്ടുണ്ട്. അതിനടുത്തായി അത്യാവശ്യം വലിയൊരു ടേബിൾ, അതിൽ കുറേ ഐറ്റംസ് ഉണ്ട്, ബുക്സ്, ഡയറീസ് എന്തൊക്കെയോ. അടുത്തൊരു ചെയർ, ഇങ്ങേ കോർണറിൽ ഒരു അലമാര, അതിലാവും ഡ്രസ്സൊക്കെ. അലമാരയുടെ ഓപ്പോസിറ്റ് വാതിനോട് ചേർന്നാണ് ബാത്റൂമിൻ്റെ ഡോറ്. ഞാൻ അകത്തേക്ക് കയറി. ഷവറുണ്ട്, ഭാഗ്യം. ഞാൻ ഡ്രസ്സ് മാറി കുളിച്ച് പുതിയതിട്ടു. പഴയത് കവറിലാക്കി ബാത്റൂമിൽ നിന്നിറങ്ങി. ഞാൻ റൂമാകെ നോക്കി. ഇവിടെ സെർച്ച് ചെയ്താൽ ആ പറഞ്ഞ പെണ്ണിനെ കുറിച്ച് വല്ല തെളിവും കിട്ടും, പക്ഷേ മോശമാണ്, അത് വേണ്ട. ഞാൻ ഡോറിന്ന് താഴേക്ക് വന്നു. അല്ലുകൂട്ടം വന്നല്ലോ. സെഫി എന്നാൽ ഞങ്ങൾ ഇറങ്ങോളാം. സ്റ്റെയർ ഇറങ്ങി വരുന്ന എന്നെ കണ്ട് സാനിക്ക് എഴുന്നേറ്റു. ഷൈമയും പുറകെ സാറും. പോവാം, സാനിക്ക് എന്നോട് ചോദിച്ചു. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു വരാം. അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഉമ്മ ഞാൻ പോവാ. ഇറങ്ങുവാണോ, കഴിച്ചിട്ട് പോവാം മോളെ. വേണ്ടുമ്മ, വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇനി എപ്പോഴാ മോള് വരിക? ഇടയ്ക്ക് വരാം. ഉമ്മ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പോഴാണ് എന്നെ നോക്കിയിരിക്കുന്ന മോളുവിനെ കണ്ടത്. ഞാൻ അവളുടെ അടുത്ത് നിന്നു. ഇത്ത പോവാട്ടോ. അവൾ തലയാട്ടി. ഞാനൊരു ഗിഫ്റ്റ് എന്നാ വാങ്ങുമോ? ഞാനത് ചോദിച്ചതും അവൾ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഉമ്മയെ നോക്കി, എന്നിട്ട് എന്നെ നോക്കി. ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു റിംഗ് ഊരി അവളുടെ വിരലിട്ട് കൊടുത്തു. അവൾ അതിലേക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കി. അതോ മോളെ സ്വർണ്ണാണോ? വേണ്ട മോളെ, വീട്ടിലറിഞ്ഞ. സാറില്ല ഉമ്മ, എനിക്ക് വേറെയുണ്ട്. ഇതിൻ്റെ കണക്കൊന്നും ആരും ചോദിക്കില്ല. വേണ്ടെന്ന് പറയില്ലേ ഉമ്മ, എൻ്റെ സന്തോഷത്തിനാ. അതും പറഞ്ഞ് ഞാൻ ഹാളിലേക്ക് വന്നു. അവർ വെളിയിലായിരുന്നു. ഉമ്മയും മോളും എൻ്റെ ഒപ്പം വെളിയിലേക്ക് വന്നു. ശരി ഉമ്മ, ഞങ്ങൾ പോവാണേ. ശരി മോനെ, ഇടയ്ക്ക് വാ. സാനിക്ക് അതും പറഞ്ഞ് നടന്നു. ഷൈമായും ഞാനും ഇറങ്ങി. ഉമ്മയെ നോക്കി. പോയി വരാം ഉമ്മ. ശരി മോളെ, ബൈ സാർ. ഞാൻ പുഞ്ചിരിയോടെ തലയാട്ടി കാറിനടുത്തേക്ക് നടന്നു. അവർ കാറിൽ കയറിയിരുന്നു. അല്ലുകുട്ടിനെ അവിടെ അങ്ങ് പിടിച്ചുപോയെന്ന് തോന്നുന്നു, വരാനൊരു മടി. ഞാൻ കാറിൽ കയറിയതും സാനിക്ക ആക്കി പറഞ്ഞു. അതിന് കെണിക്കാൻ അവളും. നിന്റെ കെട്ടിയോ പറഞ്ഞ് നീ മാത്രം കോമഡിക്ക് നീ മാത്രമേ ചിരിക്കൂ. അതും പറഞ്ഞ് ഞാൻ അവളുടെ തലക്കിട്ട് തട്ടി. അതോടെ രണ്ടും സൈലന്റ്. സാനിക്കയോട് ചോദിച്ചാൽ അറിയാമായിരിക്കും, ബട്ട് ഇങ്ങനെ കളിയാക്കും. അല്ലുകൂട്ടാ, ഇന്നത്തെ ഇൻസിഡന്റ് ആരും അറിയണ്ട. ഓക്കെ. ഓക്കെ. അറിഞ്ഞാൽ തീർന്നു ഈ കറക്കൊക്കെ. ഷൈമയെ വീട്ടിലിറക്കി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഓ എവിടെയായിരുന്നു രണ്ടും? കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മായി തുടങ്ങി. സാനിക്കയെ അമ്മായി കിട്ടുകൊടുത്തിട്ട് ഞാൻ നൈസായിട്ട് സ്കൂട്ടായി. റൂമിൽ ചെന്ന് ഒന്നുകൂടെ ഫ്രഷായി. ഫോൺ ചാർജിനിട്ട് താഴെ പപ്പയുടെ റൂമിലേക്ക് വന്നു. പപ്പയുടെ റൂമിലോട് ചേർന്ന് തന്നെ ഓഫീസ് റൂമുണ്ട്. റൂമിൽ പപ്പയെ കാണാത്തതുകൊണ്ട് ഞാൻ ഓഫീസ് റൂമിലേക്ക് കയറി. പപ്പ എന്നെ നോക്കി വീണ്ടും ലാപ്പിലേക്ക് തിരിഞ്ഞു. പപ്പ പ്ലീസ് എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പപ്പയിരിക്കുന്ന ചെയറിനടുത്തായി ചെന്ന് നിലത്തിരുന്നു. നീ ഒരുപാട് മാറിപ്പോയി മോളെ, ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് നിന്നെ പഠിപ്പിക്കുന്ന സാറിൽ നിന്ന് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ്. ഉമ്മയില്ലാത്ത മോളെ ഈ പപ്പ വളർത്തി വഷളാക്കിയെന്ന് ആൾക്കാർ പറയും. പോ, എനിക്കൊരുപാട് വർക്കുണ്ട്. പപ്പ പ്ലീസ്. ഓക്കെ, നിന്റെ സാറെന്ന് പറഞ്ഞ എന്ന് മാറ്റി പറയുന്നു, അന്നേ നിന്റെ പപ്പയാവും. ഓക്കെ പോ, ഉറങ്ങ് ചെല്ല്. പപ്പ അതും പറഞ്ഞ് വീണ്ടും ലാപ്പിലേക്ക് തിരിഞ്ഞു.
ഞാൻ കണ്ണു തുടച്ച് ഓഫീസ് റൂമിൽ നിറങ്ങി. അപ്പോഴേക്കും സാനിക്ക് അങ്ങോട്ട് വന്നു. എന്താണ് മുഖം മാടിയിരിക്കുന്നത്? പപ്പ മിണ്ടിയില്ലേ? ഇല്ല. ഞാൻ കരഞ്ഞോണ്ട് സാനിക്കെ കെട്ടിപ്പിടിച്ചു. കരയില്ലല്ലോ കൂട്ട, ഞാൻ പറയാൻ കൊള്ളോ, നീ കഴിച്ചിട്ട് പോയി ഉറങ്ങി. അതും പറഞ്ഞ് സാനിക്ക് പപ്പാടെ ഓഫീസ് റൂമിലേക്ക് കയറി. എനിക്ക് വിശപ്പ് തോന്നിയില്ല. ഞാൻ റൂമിലേക്ക് വന്ന് കിടന്നു. എന്തോ എല്ലാം കൊണ്ടും മനസ്സ് കലങ്കിയിരുന്നു. പപ്പയുടെ അവോയ്ഡിങ്, സാറിൻ്റെ പാസ്റ്റിലെ ആ പെണ്ണ്, സാറിനോടുള്ള ഇഷ്ടം, എത്ര വേഗം ഇതുവരെ അറിയാത്ത അയാളിലേക്ക് ലൈഫിൻ്റെ ഒരു പാർട്ടി ചുരുങ്ങിയത്. വിശ്വസിക്കാനാവുന്നില്ല. ഷൈമയെ വിളിക്കണം. സാറിൻ്റെ പാസ്റ്റ് സാനിക്കിൽ നിന്നറിയാൻ അവളിലൂടെ വേണം തുടക്കമിടാൻ. ഞാനായി ചോദിച്ചാൽ പണിയാവും. ഞാൻ ഫോണെടുത്ത് ഷൈമക്ക് കോളാക്കി. ഹലോ, എന്താടി? ഫോണെടുത്തവൻ ഷൈമ ചോദിച്ചു. എന്ത്? ഓ, ഇപ്പയല്ലേ കണ്ടത്, പിന്നെന്താ പെട്ടെന്ന് വിളിച്ചെന്ന്? ഡാ പപ്പ, പപ്പ എന്നോട് മിണ്ടുന്നില്ല. അങ്കിളിനെന്ത് പറ്റി? അപ്പോഴാണ് ഓർത്ത് ഇന്ന് നടന്ന പലതും അവൾക്ക് അറിയില്ല. രാവിലെ സാറ് പറഞ്ഞു ബീച്ചിൽ ഫസിയെ കണ്ടപ്പോൾ ഉണ്ടായതും സാറിൻ്റെ ഉമ്മ പറഞ്ഞൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. ഏതാടി ആ പെണ്ണ്? അവളെല്ലാം കേട്ടിട്ട് എന്നോട് ചോദിച്ചു. എനിക്കറിയാമെങ്കിൽ ഞാൻ ഇവളോട് പറയില്ലേ. അറിയത്തില്ല, ആരായിരിക്കും? ഇപ്പോഴും ആ സാറിന് ആ പെണ്ണുമായിട്ട് ബന്ധം കാണുമോ? ഏയ് കാണുമോ? ഓടി, അതല്ലേ ഞാൻ ചോദിച്ചത്. അങ്കിളുടെ പിണക്കെങ്ങനെ മാറ്റും? ആ സാറ് പറഞ്ഞാലല്ലേ ഇനി പപ്പു വിശ്വസിക്കൂ. നീ നാളെ സാറിനോട് കാര്യം പറ. ഞാനോ അതാ തീരുമാനിച്ച്. പക്ഷെ സാറിൻ്റെ പാസ്റ്റ് നീ വേണം കണ്ടുപിടിക്കാൻ. ഞാനോ? എങ്ങനെ? സാനിക്കാക്ക് എന്തായാലും അറിയായിരിക്കും. അപ്പം നീ ചോദിക്കണം. ഒന്ന് പോയടി. ശരി, നീ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. അവസാനം ഞാൻ ഭീഷണിയുടെ ടോണിൽ പറഞ്ഞു. ശു, ഞാൻ നോക്കാം. ഗുഡ് ഗേൾ. അപ്പം നാളെ സന്ധിക്കും വരയ്ക്കും വണക്കം. ഗുഡ് നൈറ്റ്. പോടി. ഗുഡ് നൈറ്റ്. പാവ, ഞാൻ ബെഡിലേക്ക് ഇടുന്നു. ഫൈസയോട് നാളെ പറയാൻ കാര്യങ്ങൾ. അപ്പോഴാണ് ഫോണിൽ മെസ്സേജ് ടോൺ കേട്ടത്. ഞാൻ എടുത്തു നോക്കി. ഫസിയാണ്. ഞാൻ റീപ്ലൈ കൊടുത്തു. സാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അവൾ കുറേ സോറി പറഞ്ഞു. പിന്നെ അവളെടുത്ത പിക്സൊക്കെ അയച്ചു തന്നു. ഞാനതെല്ലാം നോക്കിയപ്പോഴാണ് ഞാനും സാറിൽ നിന്നെടുത്ത പിക്ക് കണ്ട്. ദോഷം പറയരുതല്ലോ, നല്ല അടാറ് മാച്ചാണ് ഞങ്ങൾ. കുറേ നേരം നോക്കിക്കിടന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ അലാറം അടിച്ചവും ഞാൻ എഴുന്നേറ്റു. റെഡിയായി താഴേക്ക് വന്നു. നീ കോളേജിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കൊണ്ടുവിടാം. സാനിക്ക പറഞ്ഞു. ഞാൻ തലയാട്ടി. സാനയുടെ അടുത്തിരുന്ന് കഴിച്ചു. പപ്പയും അങ്കിളും മാത്രമില്ല. അമ്മായി പപ്പയുടെ പോയി? ഈക്കാക്ക രാവിലെ പോയി. അടുക്കളയിൽ നിന്ന് അമ്മായി വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ കഴിച്ച നീറ്റൊന്നും സാനിക്ക വണ്ടിയെടുത്തു. ഞാനും സനയും ചെന്ന് കയറി. അവളെ സ്കൂളിലാക്കി. ഷൈമയും കൂട്ടി ഞങ്ങൾ കോളേജിലെത്തി. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്ക്. അതും പറഞ്ഞ് സാനിക്ക പോയി. പാർക്കിങ്ങിൽ നോക്കിയപ്പോൾ ഫൈസയുടെ വണ്ടിയില്ല. അവൾ വന്നില്ലേ? ഞാൻ ഷൈമയോട് ചോദിച്ചു. വണ്ടി കാണുന്നില്ലല്ലോ, നീ വിളിച്ചേ. ഞാൻ ഫോണെടുത്ത് ഫൈസയെ വിളിച്ചു. ഹലോ ഡി, നീ എവിടെയാ? ഞാൻ വീട്ടിലാടി, എനിക്ക് പനിയാ. ഞാൻ രണ്ടു ദിവസം ഇല്ല. ആണോ? ഹോസ്പിറ്റലിൽ പോയോ? പോയി, മെഡിസിൻ ഉണ്ട്. ഞങ്ങൾ വരണോ? വേണ്ടടാ, കുഴപ്പമില്ല. ശരി, ടേക്ക് റെസ്റ്റ്. ഓക്കെ, ബൈ ഡി. കോൾ കട്ടായി. എന്താടാ? അവൾക്ക് പനിയാ. ആണോ? എന്ത് പറഞ്ഞേ? 2 ഡേയ്സ് വരില്ല, ഹോസ്പിറ്റലിൽ പോയി. നമ്മൾ ചെല്ലണമെന്ന് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞേ? വേണ്ടാന്ന്. വാ, ക്ലാസ്സിൽ പോവാം. അതും പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടന്നു. ആദ്യത്തെ പിരീഡ് സാറ് വന്ന് ക്ലാസ് എടുത്തു. എന്തൊക്കെയാണെങ്കിലും പുള്ളിയുടെ ക്ലാസ്, ഒരു രക്ഷയില്ല. ഞാൻ നോക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് മൈൻഡില്ല. ഷെഫീനെയാണെങ്കിൽ ഒട്ടുക്കത്തെ വെറുപ്പിക്കലാൻ്റെ ഒലിപ്പിക്കൽ. പെട്ടെന്ന് ബെല്ലടിച്ചു. സാറ് ക്ലാസ്സിൽ നിന്നിറങ്ങി. അപ്പം തന്നെ കയറി വന്നു. ആ സ്റ്റുഡൻസ് ഇപ്പോൾ ഫ്രീ ആണ്. പിന്നെ പല ക്ലബ്സ് ഇല്ലേ, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലണം. ബാക്കിയുള്ളവർക്ക് ലൈബ്രറിയിലോ ഇവിടെ ഇരിക്കാം. സാർ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞു. സർ, ക്യാനിയിൽ പോകാമോ? ക്ലാസ്സിൽ ഉഴപ്പൻ സാറ് ചോദിച്ചു. എങ്ങോട്ടെങ്കിലൊക്കെ പോടേ. അതും പറഞ്ഞ് സാറ് പോയി. ഞാനും ഷൈമ എഴുന്നേറ്റ് ക്ലാസ്സിന് വെളിയിൽ ചെന്നു. ലൈബ്രറി ഓർ ക്യാൻറ്റീൻ? ഷൈമ ചോദിച്ചു. ഞാൻ അവൾ നോക്കി നിന്ന് ആലോചിച്ചു. ഫുഡ് മുഖ്യം ബിഗിലേ. ഞാനത് പറഞ്ഞു. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു. അവിടെ ചെന്ന് സ്ഥിരം പ്ലേസിലിരുന്നു. ക്ലാസ് ടൈം ആയതുകൊണ്ട് കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോഴേക്കും ക്യാൻറ്റീനിലെ ചേച്ചി വന്നു. എന്താ മക്കളെ വേണ്ടേ? 2 പച്ച ഫാമിലി പാക്ക് ഐസ്, 2 ഗ്രേപ്പ് ജ്യൂസ്. ശരി, മറ്റേ മോളെവിടെ? അവൾക്ക് പനിയാ ചേച്ചി. ഞാനത് പറഞ്ഞു. ചേച്ചി ഞങ്ങൾക്കുള്ള എടുത്തുകൊണ്ട് വന്നു. അപ്പോഴാണ് സാർ അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങളോട് ചേർന്നുള്ള ടേബിൾ വന്നിരുന്നു. മോനാണോ പുതിയ സാറ്? ആ ചേച്ചി. ആഹാ, പിള്ളേർ പറയുന്ന കേട്ടു. നേരത്തെ പഠിച്ച ആരോ ആണെന്ന്. മോനാണെന്ന് വിചാരിച്ചേയില്ല. ഞാൻ ഡൽഹിയിലായിരുന്നു, പിന്നെ ഇവിടുന്ന് വിളിച്ചപ്പോൾ വന്നാ. മോളുടെ കല്യാണം കഴിഞ്ഞോ ചേച്ചി? ആ കഴിഞ്ഞു മോനെ. മോൻ ഇഞ്ഞാന്ന് വന്നിട്ട് ഇന്നാണോ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇന്നലെ ലീവായിരുന്നു. അതാ ചേച്ചി, എനിക്കൊരു ചായ. സാറ് പറഞ്ഞു. ചേച്ചി ചായ കൊണ്ടു കൊടുത്തു. ഓ, ഇവിടുത്തെ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു.
ചായ കുറച്ച് കുടിച്ചിട്ട് അങ്ങേരെ എന്നെ നോക്കി. ഞാൻ ഷൈമയും. എന്താ ഉദ്ദേശം? സാറ് ചോദിച്ചു. ഞാൻ സാറിനെ നോക്കി. എന്ത്? ഇത് എന്റെ പെങ്ങൾ കൊടുത്ത എന്തിനാന്ന്? ഞാൻ മോളിന് കൊടുത്ത റിങ് പേഴ്സിൽ നിന്നെടുത്ത് കാണിച്ചു. അത് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന്. ഓഹോ, ഒരു കൊലുസ് പോയപ്പോ കളി ചാടി ആള് പിഷിക്കാണെന്നറിയാം. അതുകൊണ്ട് ഇത് താൻ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് സാറാ റിങ് എന്റെ നേരെ നീട്ടി. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.